നമസ്കാരം ഫാൻ ഇടാതെ അല്ലെങ്കിൽ ഫാനിന്റെ ശബ്ദം കേൾക്കാതെ ഒരു രാത്രി പോലും ഉറങ്ങാൻ കഴിയാത്തവരെ നാം കണ്ടിട്ടുണ്ടാകും എത്ര തണുപ്പായാലും ഇവർ ഫാൻ ഓൺ ആക്കി മാത്രമേ ഉറങ്ങുകയുള്ളൂ എന്നാൽ രാത്രി മുഴുവൻ ഫാനിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങുന്നത് അത്ര നല്ല കാര്യമല്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് എല്ലാവർക്കും ഇത് ഗുരുതരമായ അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നില്ല എന്നാൽ ചില ആളുകൾക്ക് ഇത് നേരിയ തോതിൽ ചില ആരോഗ്യ അസ്വസ്ഥതകൾ കാണിക്കുന്നുവെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് രാത്രികാലത്ത് ഫാനിന് ചുവട്ടിൽ കിടന്നുറങ്ങുന്നതിൻ്റെ ദോഷങ്ങളെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ അറിയേണ്ടതുണ്ട് കൊറിയയിലെ ഗ്രാമീണർക്കിടയിൽ നിലനിൽക്കുന്ന ഒരു അന്ധവിശ്വാസമാണ് രാത്രി മുഴുവൻ ഫാനിന് ചുവട്ടിൽ കിടന്നുറങ്ങിയാൽ ശ്വാസം കിട്ടാതെ മരിക്കുമെന്ന് ഈ വിശ്വാസം മറയാക്കി ടൈമർ സംവിധാനമുള്ള പ്രത്യേകതരം ഫാനുകളാണ് ഇവിടങ്ങളിൽ വിപണിയിലെത്തുന്നത് ഇത്തരം ഫാൻ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ തനിയെ ഓഫാകുമെന്നതിനാൽ മരണഭയമില്ലാതെ അവർ ഉറങ്ങുന്നു നമ്മുടെ നാട്ടിലും ടൈമർ സംവിധാനമുള്ള ഫാനുകൾക്ക് ഇപ്പോൾ പ്രചാരം വർദ്ധിക്കുകയാണ് നമ്മുടെ നാടിൻ്റെ കാലാവസ്ഥ മാറുന്നതിനാൽ ഒരു നിശ്ചിത കാലത്തേക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ഫാനിൻ്റെ ആവശ്യം വരുന്നുള്ളൂ മുറിയിൽ ആവശ്യത്തിന് കാറ്റ് നൽകുക മാത്രമാണ് ഫാൻ ചെയ്യുന്നത് ഫെബ്രുവരി മെയ് മാസങ്ങളിൽ മാത്രമാണ് അധികമായി ചൂട് അനുഭവപ്പെടാറുള്ളത് ചൂടുകാലത്ത് ശരീരത്തിൽ വിയർപ്പ് വർദ്ധിക്കും ഈ വിയർപ്പിനുമേൽ കാറ്റടിക്കുമ്പോൾ ജലാംശം ബാഷ്പീകരിക്കുന്നതിനാലാണ് നമുക്ക് തണുപ്പ് അനുഭവപ്പെടുന്നത് ഫാനിൽ നിന്ന് വായു സഞ്ചരിക്കുന്നത് നിങ്ങളുടെ വായ മൂക്ക് തൊണ്ട എന്നിവ വരണ്ടതാക്കുന്നു ഇത് അമിതമായി കഫം ഉൽപ്പാദിപ്പിക്കുന്നതിലേക്ക് നയിച്ചേക്കാം കാലക്രമേണ ഇത് തലവേദന ജലദോഷം തൊണ്ടവേദന എന്നിവയ്ക്ക് കാരണമാകാം ഒരു ഫാൻ നിങ്ങളെ രോഗിയാക്കിയില്ലെങ്കിലും കാലാവസ്ഥ നിങ്ങൾക്ക് പണി തന്നേക്കാം തണുത്ത കാലാവസ്ഥയിലാണെങ്കിൽ ഇത് രോഗലക്ഷണങ്ങളെ കൂടുതൽ വഷളാക്കിയേക്കാം കൂടുതൽ വെള്ളം കുടിച്ചും ഫാനിനൊപ്പം ഒരു ഹ്യൂമിഡിഫയർ ഉപയോഗിച്ചും നിങ്ങൾക്ക് ഇത്തരം അവസ്ഥകളിൽ നിന്ന് രക്ഷ നേടാം നിങ്ങളുടെ മുറിയിൽ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഫാൻ ഓണാക്കുന്നതിലൂടെ വായുവിൽ പൊടിയും മറ്റും നിറയാൻ കാരണമാകുന്നു ഇത് ചിലരിൽ അലർജികൾക്ക് കാരണമാകാറുണ്ട് ഫാനിൻ്റെ ലീഫുകളും പൊടിപടലത്തിൻ്റെ മറ്റൊരു ഉറവിടമാണ് ഇത് നിങ്ങൾ ശ്വസിക്കുന്നതിലൂടെ മൂക്കൊലിപ്പ് തൊണ്ടയിലെ ചൊറിച്ചിൽ തുമ്മൽ കണ്ണുകളിൽ വെള്ളം അല്ലെങ്കിൽ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ എന്നിവ പോലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാം ഫാനിൻ്റെ ലീഫിൻ്റെ ഇരുവശവും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വൃത്തിയാക്കണം കിടപ്പുമുറിയിൽ വസ്ത്രങ്ങൾ കടലാസുകൾ പുസ്തകങ്ങൾ ചാക്കുകെട്ടുകൾ ബോക്സുകൾ എന്നിവയൊന്നും വലിച്ചുവാരിയിടരുത് കിടപ്പുമുറി എപ്പോഴും ശുചിയാക്കി സൂക്ഷിക്കുക രാത്രി മുഴുവൻ ഫാനിട്ട് ഉറങ്ങുന്നതിലൂടെ ഫാനിൽ നിന്നുള്ള കാറ്റ് നിങ്ങളുടെ ചർമ്മത്തെയും കണ്ണുകളെയും വരണ്ടതാക്കും ഇത് തടയാനായി നിങ്ങൾക്ക് ചർമ്മത്തിൽ മോയ്സ്ചറൈസറും കണ്ണിൽ ഐ ഡ്രോപ്പും ഉപയോഗിക്കാം കൂടുതൽ സമയം ഫാനിൻ്റെ കാറ്റ് കൊള്ളുന്നതിലൂടെ രക്തചംക്രമണത്തിൽ തടസ്സം നേരിട്ട് നിങ്ങളുടെ പേശികളിൽ പിരിമുറുക്കമുണ്ടാക്കുന്നു ഇത് കുറയ്ക്കാനായി ഫാനിൻ്റെ കാറ്റ് നേരിട്ട് നിങ്ങളിൽ വീഴാത്ത വിധം ഫാൻ ക്രമീകരിച്ച് വയ്ക്കാവുന്നതാണ് രാത്രി മുഴുവൻ ഫാനിട്ട് കിടക്കുന്നവർ മുറിയിൽ ആവശ്യത്തിന് വെന്റിലേഷൻ സൗകര്യങ്ങളുണ്ടെന്ന് ഉറപ്പുവരുത്തണം ശരീരം മുഴുവൻ മൂടുന്ന വിധത്തിലുള്ള വസ്ത്രം ധരിച്ചു വേണം രാത്രിയിൽ ഫാനിട്ട് കിടന്നുറങ്ങുന്ന ശീലമുള്ളവർ കിടക്കേണ്ടത് തുണിയെത്താത്ത ശരീരഭാഗത്ത് കൂടുതൽ നേരം കാറ്റടിക്കുമ്പോൾ ചർമ്മം അമിതമായി വരളുന്നു ചർമ്മത്തിലെ ജലാംശം ബാഷ്പീകരിച്ച് നിർജ്ജലീകരണവും ഉണ്ടാകുന്നു ഇതാണ് ഉറക്കമുണരുമ്പോൾ പലർക്കും ക്ഷീണം അനുഭവപ്പെടുന്നതിനുള്ള പ്രധാന കാരണം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെങ്കിൽ പോലും മുതിർന്നവരും രോഗികളും ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരും രാത്രി മുഴുവൻ ഫാനിൻ്റെ കീഴിൽ കിടന്നുറങ്ങുന്നത് ആരോഗ്യത്തിന് നല്ലതല്ലെന്ന് ആരോഗ്യ വിദഗ്ധരും പറയുന്നുണ്ട് ഫാനിട്ട് തന്നെ ഉറങ്ങണമെന്ന് നിർബന്ധമുള്ളവർ നിർജ്ജലീകരണം ഒഴിവാക്കാൻ ധാരാളം വെള്ളം കുടിച്ച ശേഷം കിടന്നുറങ്ങണം കൂടാതെ കിടപ്പുമുറിയിൽ നനഞ്ഞ വസ്ത്രങ്ങൾ ഇടുന്നതും ഒഴിവാക്കുക ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും തടയുവാൻ സാധിക്കും വെബ് ഡെസ്ക് തത്വമേനൂസ്